നമുക്കെല്ലാം വിഷമായി പോയി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തണ്ടേ മോളെ, എന്തെങ്കിലും പറയണം. അപ്പൊ ഷൗട്ട് ചെയ്തത് എല്ലാവർക്കും, നാടിന് തന്നെ എല്ലാവർക്കും ഭയങ്കര വിഷമമായി പോയി. ഞങ്ങളുടെ ഒരു മോനാണ്. സിബിൻ കേറിയതിനു ശേഷമാണ് മുമ്പത്തേക്ക് പോലെയുള്ള ബിഗ് ബോസ് ആയത്. ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, കോംബോ ഒക്കെ ഉണ്ടല്ലോ, അതിനെ പറ്റി എന്താ പറയാ? അതെല്ലാരും കണ്ടോണ്ടിരിക്കുകയല്ലേ, അതിനിപ്പോ പ്രത്യേകിച്ച് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ചില ഏരിയയിൽ പറയുന്ന ഭാഷകൾ നമുക്ക് മനസ്സിലാകും, ചിലടത്ത് പറയുന്നത് നമുക്ക് മനസ്സിലാകത്തില്ല. ഞങ്ങളുടെ ഇവിടെ അങ്ങനെ സീരിയസ് ആയിട്ട് ഇത് ആരെയും ചുമ്മാ ഇരിക്കുന്ന ആരെയും പോയി നല്ല എന്ന് പറയും, അത് എന്തോ. പക്ഷെ ഇത് വലിയൊരു ഇതല്ല. ഇത്രയും ഫയർ ഇതിനേക്കാളും വലിയ തെറ്റ് ചെയ്തവർ ഇഷ്ടം പോലെ പല പ്രാവശ്യം ചെയ്തവർ അവിടെ ഉണ്ട്. എന്നിട്ടും ആരായിട്ട് ഇത്ര അധികം ഷൗട്ട് ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇത് നൈസാക്കി വിടായിരുന്നു. ജാസ്മിന്റെ പുറകെ നടത്തുണ്ടാക്കുന്ന കണ്ടന്റ് അല്ലാണ്ട് വേറെ കണ്ടന്റ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വലിയ താല്പര്യമില്ലാത്തതും ഗബ്രിയാണ്. ജാസ്മിൻ ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റേ റസ്മിൻ ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരാൾ അവർ മതിയല്ലോ, അവനെ ആരെങ്കിലും ആളെ കിട്ടിയാൽ മതി, വേറെ ഇന്നാളെ വേണമെന്നില്ല. ബിഗ് ബോസ് ഹൗസിൽ നിന്നും സിബിൻ പുറത്താകുമോ ഇല്ലയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ബിഗ് ബോസ് പ്രേക്ഷകരുടെ ഇടയിലും എല്ലാം ഇപ്പോൾ നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരത്തുള്ള സിബിന്റെ വീടിന് മുന്നിലായിട്ടാണ്. ഇവിടെ സിബിനെ അന്വേഷിച്ച് നമ്മൾ എത്തിയപ്പോൾ, സിബിനെ അന്വേഷിച്ചല്ല ആക്ച്വലി എത്തിയത്, സിബിന്റെ കുടുംബക്കാരെ അന്വേഷിച്ചാണ്. അപ്പോൾ അച്ഛനെ അമ്മയെ അന്വേഷിച്ചെത്തിയപ്പോൾ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിലാണ് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ അടുത്ത് സിബിൻ്റെ സുഹൃത്തുക്കളോടും അതുപോലെ തന്നെ റിലേറ്റീവ്സിനോടും എല്ലാം സിബിനെ കുറിച്ച് കൂടുതലായിട്ടും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഒപ്പം തന്നെ സിബിൻ ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള സിബിൻ്റെ ആ ഒരു വിശേഷങ്ങളും എങ്ങനെയെല്ലാം ഇനി ഗെയിം ചേഞ്ച് ചെയ്യണമെന്നും ഒപ്പം തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും സിബിൻ പുറത്താകുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള അവരുടെ ആശങ്കകളെക്കുറിച്ചും നമുക്കൊന്നറിയാം. ഓക്കെ, വാ. സിബിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്, നല്ലപോലെ കളിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ ആ ഒരു ദിവസം എന്തെങ്കിലും പറ്റിയെന്ന് അറിയത്തില്ല, അതോടുകൂടെ ആള് ഡൗൺ ആയിപ്പോയി. ആ തിരിച്ചു വരും, തിരിച്ചു വരും, 100% തിരിച്ചു വരും, വരണം. അപ്പൊ നമ്മുടെ കടയിലോട്ടൊക്കെ സിബിൻ വരാറുണ്ടോ? ഇല്ല ഇല്ല, ഇവിടെ അല്ല താമസം, ഇവിടെ അല്ല. അച്ഛനമ്മ ഇവിടെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ സിബിൻ ബിഗ് ബോസിനകത്ത് പോയിട്ടുണ്ട് എന്ന് എപ്പോഴാ അറിഞ്ഞത്? കേറി കഴിയുന്നതിന് 2 ദിവസം മുമ്പാണ് അറിഞ്ഞത്. അല്ല, കേറുന്നതിന് മുൻപ് 2 ദിവസം മുന്നേ അറിഞ്ഞത്. അപ്പൊ എന്തായിരുന്നു ആദ്യത്തെ ഫീലിംഗ്? ഫീലിംഗ് എന്ന് വെച്ചാൽ ഞങ്ങൾ കരുതി, ഞങ്ങൾക്ക് മനസ്സിലായത് സിബിൻ കേറിയതിന് ശേഷമാണ് ഈ ബിഗ് ബോസ് മുമ്പത്തേക്ക് പോലെയുള്ള ബിഗ് ബോസ് ആയത്. മറ്റേ ആദ്യത്തെ സിബിൻ വരുന്നതിന് മുൻപേ നമുക്ക് കാണാനോ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. സിബിൻ കേറിയതിന് ശേഷം നാട്ടുകാരൻ എന്നതിലുപരി കളിക്കുന്നതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, കാണാനും നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പൊ അതിന് മുന്നിട്ട് ഈ പറയുന്ന കണക്ക് അടിയും തല്ലും വഴക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളതാണോ? ആ അത് ഒരു അടി, എന്താ പറയാ, അതിന് ചേർന്ന അടിയല്ല അത്. ബിഗ് ബോസിൽ വഴക്കുണ്ടാകാറുണ്ട്, പക്ഷേ അതിന് ചേർന്ന, ബിഗ് ബോസിന് ചേർന്ന ഒരു വഴക്കല്ല അതിൽ നടന്നുകൊണ്ടിരുന്നത്. സിബിൻ വന്നതിന് ശേഷമാണ് ബിഗ് ബോസ് ഒരു ബിഗ് ബോസ് ആയത്. ജാസ്മിനും സിബിനും തമ്മിലുള്ള ആ ഒരു പ്രശ്നത്തെ പറ്റി എന്താ പറയാ? അവൾക്ക് എങ്ങനെയെങ്കിലും, ജാസ്മിനെ എങ്ങനെയെങ്കിലും സിബിനെ പുറത്താക്കണം, പ്രൊവോക്ക് ചെയ്ത് എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്നൊരു മൈൻഡ് ആയിരുന്നു. അത് കണ്ട ഒരു ചെറിയ കാര്യം കിട്ടിയപ്പോൾ അതിൽ കയറി പിടിച്ചു. അതോടുകൂടെ ഔട്ടാക്കാം, പുറത്താക്കാം എന്ന മൈൻഡ് ആയിരിക്കും ചിലപ്പോൾ ജാസ്മിന്. ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, കോംബോ ഒക്കെ ഉണ്ടല്ലോ, അതിനെ പറ്റി എന്താ പറയാ? അതെല്ലാരും കണ്ടോണ്ടിരിക്കുകയല്ലേ, അതിനിപ്പോ പ്രത്യേകിച്ച് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം സിബിൻ വന്നിട്ട് മറ്റേ ജയിലിൽ ജാസ്മിൻ കിടന്ന സമയത്തൊക്കെ ആണെങ്കിലും ഓരോ അവിടെ വലിയൊരു അടി നടക്കുന്നുണ്ട്. എന്നാൽ പോലും നമ്മളെല്ലാവരും മുഖത്തോട്ട് നോക്കിയത് സിബിൻ്റെ മുഖത്തോട്ടാണ്. സിബിൻ അവിടെ നിന്ന് കാണിക്കുന്ന മുഖം വെച്ച് കാണിക്കുന്ന ചേഷ്ടകളൊക്കെയാണ് നമ്മൾ കണ്ടത്. അതൊരു കോമഡി ആയിട്ട് പുള്ളി അതിനെ ആ ഒരു അടീനെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് കാണിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. അതൊരു ഗെയിം ചേഞ്ചറിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു എന്റർടൈനറിൻ്റെ ഒരു ഭാഗമായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാ തോന്നിയ ഞങ്ങൾക്ക്. ജിൻഡോയും സിബിനും കൂടിയാണ് മറ്റേ കാലേ വാരി നിരത്തടിക്കുക, അങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ, അതിനെ പറ്റി എന്താ പറയാ? ഇത് ഓരോ ഏരിയയിൽ ഓരോ ഇതല്ലേ. ഓരോ ചില ഏരിയയിൽ പറയുന്ന ഭാഷകൾ നമുക്ക് മനസ്സിലാകും, ചിലടത്ത് പറയുന്നത് നമുക്ക് മനസ്സിലാകത്തില്ല. ഇതിപ്പോ ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെ സംസാരിച്ചപ്പോ അത് മറ്റു നാട്ടിലുള്ളവർക്ക് അത് വലിയൊരു പ്രശ്നമായി മാറി. ഞങ്ങളുടെ ഇവിടെ അങ്ങനെ സീരിയസ് ആയിട്ട് ഇത് ആരെയും ചുമ്മാ ഇരിക്കുന്ന ആരെയും പോയി നിലത്തടി എന്ന് പറയും, അത് എന്തോ. പക്ഷെ ഇത് വലിയൊരു ഇതല്ല, കാലേ വാരി നിലത്തടിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നമല്ല. ഓക്കെ, അപ്പൊ സിബിനോട് എന്താ പറയാനുള്ളത്? ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള സിബിനോട്, നേരത്തെ നിന്നതുപോലെ നിന്ന് കളിക്കുക, മാനസികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അടങ്ങ് മാറ്റുക. അത് അതിനകത്ത് കിടക്കുമ്പോൾ എല്ലാരും ആരെയും കാണുന്നില്ല, കോണ്ടാക്ട് ഇല്ല, ഒരു ഫോൺ വിളി ബന്ധമില്ല, അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അങ്ങനെ വന്നു പോകുമല്ലോ. കുഴപ്പമില്ല മോളെ, ഉള്ളത് സത്യസന്ധമായിട്ട് പറയും. ഇപ്പം
നമ്മുടെ മനസ്സിലുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഇതില്ലല്ലോ, ഉള്ളിലൊന്നുമില്ല, ഉള്ളത് തുറന്നു പറയുന്ന സ്വഭാവം ഉള്ളതാണ്, അങ്ങനത്തെ ഒരു മോനാണ്. ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, സിബിൻ പുറത്തേക്ക് വരികയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി അങ്ങനെ മോളെ പെട്ടെന്ന് വന്നാൽ എല്ലാരും പ്രതികരിക്കും, അങ്ങനെ പറ്റത്തില്ല. എന്തെങ്കിലും തെറ്റ് കണ്ടാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാം, ഈ മോന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കും, നല്ലതാണെങ്കിൽ നല്ലത് പറയും, അത്രേ ഉള്ളൂ കുട്ടാ. ഓക്കെ, അപ്പൊ ലാലേട്ടൻ കഴിഞ്ഞ ദിവസം ഭയങ്കരമായിട്ട് വന്ന് ഷൗട്ട് ഒക്കെ ചെയ്താലും നമുക്കെല്ലാം വിഷമായി പോയി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തണ്ടേ മോളെ, എന്തെങ്കിലും പറയണം. അപ്പൊ ആ ഷൗട്ട് ചെയ്തത് എല്ലാവർക്കും, നാടിനെ തന്നെ എല്ലാവർക്കും ഭയങ്കര വിഷമമായി പോയി. ഞങ്ങളുടെ ഒരു മോനാണ്, അതുകൊണ്ട് അവന് എല്ലാ പിന്തുണയും ഞങ്ങൾ എല്ലാവരും നൽകുന്നു, പ്രത്യേകിച്ച് യുവജനങ്ങൾ. സിബിനിൽ നിന്ന് അങ്ങനെ ഒരു ഇത് പ്രതീക്ഷിച്ചിരുന്നു? നമ്മള് അങ്ങനെ പ്രതീക്ഷിച്ചില്ല മോളെ, നല്ല വിഷമമായി പോയി. ഇപ്പം ആന്റിയുടെ മോനാണെങ്കിലും അതുപോലെ അല്ലേ, ഇപ്പൊ മോളുടെ ബ്രദർ ആണെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ ഷൗട്ട് ചെയ്യുമ്പോൾ ആർക്കല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദേശിക്കാം, തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം അല്ലേ, സ്നേഹത്തോടെ പറഞ്ഞാലല്ലേ മോളെ. ഞാനും ഒരു അമ്മയാണ്, എനിക്ക് മൂന്ന് മക്കളുണ്ട്, നമ്മൾ നല്ല രീതിയിൽ വളർത്തിയ അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും. ഏത് സംഘടന, ഏത് പരിപാടി, എന്തായാലും നമ്മൾ ഉപദേശിച്ച് ഇപ്പോഴത്തെ മക്കളറിയാലേ മോളെ, നല്ല രീതിയിൽ കൊണ്ടുവന്നാലല്ലേ അവർ നല്ലതായിട്ടൊക്കെ ഇതാകും. അപ്പോൾ സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങിക്കുക, അത്രേ ഉള്ളൂ. ശരി മോളെ, സിബിനോട് പറഞ്ഞാൽ നല്ല ധൈര്യമായിട്ടിരിക്കണം, ആത്മവിശ്വാസം കൈവെടിയരുത്, നല്ല ലക്ഷ്യബോധത്തോടെ ഇരിക്കണം, നല്ല സ്മാർട്ടായിട്ടിരിക്കണം. ഓക്കെ, പുറത്തുനിന്ന് വഴിക്കാട് വരുന്നവരാരും പ്രത്യേകിച്ച് ഫേവറൊന്നും ഉണ്ടായിരുന്നില്ല. അർജുൻ ഇഷ്ടമായിരുന്നു, ആ ഒരു ക്യാരക്ടറൊക്കെ ഇഷ്ടമായിരുന്നു. സിബിൻ വന്നപ്പോൾ സിബിനെയാണ് ഇഷ്ടം. എല്ലാവരും റിയാക്ട് ചെയ്യുന്നുണ്ട്, എവിടെയാണ് എന്താ പറയണ്ടെന്നുള്ളത് കക്ഷിക്ക് അറിയാം, അതുകൊണ്ട് സിബിൻ ഇഷ്ടമാണ്. പിന്നെ ആ ഒരു ഫൈറ്റ് ഇല്ലാണ്ട് ബിഗ് ബോസ് ഇല്ലല്ലോ, അതുകൊണ്ട് ഇഷ്ടമാണ്. കഴിഞ്ഞ ദിവസം സിബിൻ പുറത്തേക്ക് പോവുകയാണെന്നൊക്കെ കുറച്ച് ആളിങ്ങനെ മെന്റലി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം കരണ്ട് പോയൊക്കെ എന്നെ ഫുൾ എപ്പിസോഡ് കണ്ടിട്ടില്ല, ചെന്നിട്ട് വേണം കാണാൻ. ഓക്കെ, അപ്പം കഴിഞ്ഞ ദിവസത്തെ മോഹൻലാൽ വന്ന സമയത്ത് കുറെ ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇങ്ങനെ ഒരു ഗസ്റ്റ് കാണിച്ചത് അത്ര ശരിയല്ല, ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കാണിച്ചത് ശരിയല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് അതിനോട് ഞാൻ യോജിക്കുന്നില്ല ശരിയാണെന്ന്. പക്ഷേ ആ ഒരു ടെൻഷനും ദേഷ്യം ആളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി ചെയ്ത ആൾ അപ്പം തന്നെ അപ്പോളജി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിന് ഇത്രയും ഫയർ, ഇതിനേക്കാളും വലിയ തെറ്റ് ചെയ്തവർ ഇഷ്ടം പോലെ പല പ്രാവശ്യം ചെയ്തവർ അവിടെ ഉണ്ട്, എന്നിട്ടും ആരായിട്ട് ഇത്ര അധികം ഷൗട്ട് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇത് നൈസാക്കി വിടായിരുന്നു. ഓക്കെ, അപ്പം അവിടെ ഏറ്റവും വേർസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തോന്നിയിട്ടുള്ള, വേർസ്റ്റ് എന്നല്ല, അവിടെ വെറുതെ പഴം വിഴിഞ്ഞോണ്ട് നിൽക്കുന്നത് ഗബ്രിയാണ്, വെറുതെ പിന്നാലെ നടക്ക. എന്തെങ്കിലും കണ്ടന്റ് ഗേൾസ് ഉണ്ടോ, കണ്ടന്റ് അവനുണ്ട്, അല്ലാതെ ഒരു കണ്ടന്റും അവനുണ്ടായിരുന്നില്ല. ജാസ്മിന്റെ പിറകെ നടത്തുണ്ടാക്കുന്ന കണ്ടന്റ് അല്ലാണ്ട് വേറെ കണ്ടന്റ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വലിയ താല്പര്യമില്ലാത്തതും ഗബ്രിയാണ്. പിന്നെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ആരെയും പറയാനില്ല. ജാസ്മിൻ ഇല്ലായിരുന്നു എങ്കിൽ ഗബ്രി ഇല്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ജാസ്മിൻ ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റേ റസ്മിൻ ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരാൾ അവർ മതിയല്ലോ, അവനെ ആരെങ്കിലും ഒരാളെ കിട്ടിയാൽ മതി, വേറെ ഇന്നാളെ വേണമെന്നില്ല. ജാസ്മിൻ ബെറ്റർ ആണ്, പക്ഷെ ചില കാര്യങ്ങൾ അവള് അവൾക്ക് താല്പര്യമുള്ള ആളെ മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അവിടെ ന്യായത്തിന്റെ ഭാഗത്തൊന്നും നിൽക്കലില്ല. ജാസ്മിൻ നല്ല പ്ലെയർ ആണ്, കേറി വരേണ്ട ആളാണ്. സിബിൻ പവർ ഹൗസിലോട്ട് എത്തിയതോട് കൂടിയിട്ട് ഒരുപാട് റൂൾസിലാണെങ്കിലും ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, പവർ ഹൗസിന് മുഖച്ഛായ മാറിയിട്ടുണ്ടായിരുന്നു, അതെങ്ങനെയുണ്ടായിരുന്നു? അത് കൊള്ളായിരുന്നു, ആ റൂം ലോക്ക് ചെയ്താണെങ്കിലും എല്ലാം ഒരു രസമുണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും ഇനി അടുത്തത് എന്തായിരിക്കും എന്നുള്ള ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു കാണുമ്പോ. ഇത്രയും നാള് വയൽക്കാട് വരും വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരു ഷോ എന്തിനൊക്കെയോ വേണ്ടി തല്ലൂടാ, അതല്ലാതെ വേറെ ഒന്നും ഒരു എന്താ പറയാ ഉപ്പും മുളകൊന്നും ഉണ്ടായിരുന്നില്ല ഷോയിൽ. ഇപ്പൊ വയൽക്കാട് വന്നപ്പോഴാണ് കുറച്ച് ഇങ്ങനെ എരുമ്പുളൊക്കെ ചേർന്ന് നല്ല രസത്തിൽ പോകുന്നത്. അപ്പൊ എന്തായാലും ഇപ്പം ആ ഒരു മാനസിക പ്രശ്നങ്ങളിൽ നിന്നെല്ലാം വിട്ടു മാറിയിട്ട് സിബിൻ വീണ്ടും ബിഗ് ബോസ് ഹൗസിൽ പഴയ ആ ഒരു എന്റർടൈനർ ആയിട്ട് തന്നെ മാറുമെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ കരുതണം എന്നാണ് ആഗ്രഹം, ഹോപ്പ് ചെയ്യുന്നുണ്ട് തിരിച്ചു വരണം എന്നുള്ളത്. പിന്നെ എനിക്ക് ഇങ്ങനെ ആഡ് ഓൺ ചെയ്യാണ്, എനിക്ക് സിജോനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, സിജോ തിരിച്ച് റീ എൻട്രി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്നുണ്ട്. സിബിൻ തിരിച്ചു വരണം, തിരിച്ചു വന്നാലാണ് അവിടെ ഒരു ഫയർ ഉണ്ടാവുക, ആ ഫയർ ഉണ്ടായാലേ എന്തായാലും ആ ഒരു ഹൗസിനുള്ള ആ ഒരു ആംബിയൻസ് വീണ്ടും പഴയ പോലെ ആക്കണമെങ്കിൽ സിബിൻ തിരിച്ചു വരണം. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവൻ്റെ ഫാൻസിനാണ് കുറച്ചും കൂടി ഡള്ളായി പോവുള്ളൂ, ആൾക്ക് വീട്ടിൽ പോകണം ഒട്ടും പറ്റണില്ല എന്നൊക്കെയാണ് ആൾ പറയുന്നത്, അത് ആൾക്ക് ഓക്കെ ആക്കാവുന്നുള്ളൂ. ആൾ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ആള് ടോപ്പിലെത്തും ഉറപ്പാണ്. സിബിൻ ഈ വേളി നാടിന് ഒരു അഭിമാനമായി ആണ്, അഭിമാനമായിരുന്നു പല കാര്യങ്ങളിലും, കൾച്ചറൽ
പ്രോഗ്രാമിനെയൊക്കെ ഒത്തിരി അധികം പിള്ളേരെ പഠിപ്പിക്കുകയും അതോടൊപ്പം കളിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് സിബിൻ. ഇപ്പോഴേ ബിഗ് ബോസിൽ കയറിയതിൽ ഒത്തിരിയധികം സന്തോഷിക്കുന്നതാണ് നാട്ടുകാർ മൊത്തവും. അപ്പോൾ